ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ GTA 5 പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ല. ഗൈസ്, നമ്മൾ എന്തായാലും ഈ സിറ്റിയിൽ കുറെ ദിവസങ്ങളായില്ലേ കിടന്ന് കിടക്കണ. ഗൈസ്, നമുക്ക് എന്തായാലും ഒരു ദുബായിലോട്ടൊക്കെ ഒരു യാത്രയൊക്കെ പോയാലോ. ഗൈസ്, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദുബായിലോട്ട് പോവാനായിട്ട് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് വിസ ഒന്നുമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. പിന്നെ എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നീ അറിഞ്ഞില്ലേ, ഇവിടെ വാട്ടർ സൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദുബായിലോട്ട് എന്താ ഫ്രീ വിസയും മാൻഷനൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും പറയുന്നുണ്ട് ഗൈസ്, എനിക്ക് തോന്നുന്നു എന്ത് ദുബായി അങ്ങനെ എന്താ പറഞ്ഞ കേട്ടായിരുന്നല്ലേ. ഞാൻ എന്തായാലും അപ്പുറത്തൂടെ പോയിക്കാൻ നമ്മളെ പിടിക്കും. ഗൈസ്, ഇങ്ങനെ ചാടി പോവാൻ പറ്റുമോ? ഓ, ഇങ്ങനെ ചാടി പോവാൻ പറ്റും. ഗൈസ്, എന്തോ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും കേട്ടോ നോക്കട്ടെ. ഗൈസ്, എന്തോ പറയുന്നുണ്ട്. നീ അറിഞ്ഞില്ലേ, മറ്റേ വാട്ടർ സൈഡിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സിറ്റിയില്. നീ അങ്ങോട്ട് പോണില്ലേ? ഇല്ലടി, ഞാൻ പോണില്ല. എടി, അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ദുബായിലോട്ട് ഒരു ഗോൾഡൻ വിസ കിട്ടും. അതുമാതിരി തന്നെ നിനക്ക് ദുബായിൽ ഒരു പ്രീമിയം ഹൗസും കിട്ടും, ഒരു വലിയൊരു പ്രീമിയം ഹൗസും. നീ എന്തായാലും പൊക്കോ. എടി, ഇപ്പൊ അവിടെ പോവാനായിട്ട് എന്തെങ്കിലും വേണം? പോവാനായിട്ട് ഒരു കാര്യം മാത്രേ ഉള്ളൂ, അവിടെ പോയി കഴിഞ്ഞാല് നമ്മള് മെരിച്ചു കഴിഞ്ഞാല് ഇത് കിട്ടത്തതില്ല. ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. അതാണ് നമ്മുടെ ലൈഫ്. അവിടെ അവർക്ക് എഴുതി കൊടുക്കണം, ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അവർ ഉത്തരവാദികളല്ല. അതിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ ആൾക്കാരും തോറ്റിട്ടേ ഉള്ളൂ. ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. കൊറേ പേര് മരിച്ചായിരുന്നു. എല്ലാ വർഷം വരാറുള്ളത് അവര്. അത് കേട്ടായിരുന്നു, ദുബായിൽ എന്ത് കിട്ടുന്നൊക്കെ പറഞ്ഞത് അവര്. നമുക്ക് എന്തായാലും അത് അറിയണം എന്താണെന്ന് വെച്ചാല്. എടി, ഇവരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും നമ്മള്? എടി, നീ കോണ്ടാക്ട് ചെയ്യണം, ഡബിൾ ടു ഡബിൾ ഒണ്ടേക്ക് വിളിച്ചാ മതി. ഞാൻ എന്തായാലും പോണില്ല, എനിക്ക് ഇതാവാനായിട്ട്. ഹലോ, ഹലോ, വെൽക്കം ടു വാട്ടർ സ്ലൈഡിംഗ്. സാർ, ഇത് നമുക്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞു കിട്ടിയ നമ്പറാണ്. ഇത് എന്തായിരുന്നു? ഇതായിരുന്നു. എന്റെ പേര് ഫ്രാങ്ക്ലിൻ. ഓക്കേ, മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, സിറ്റിയിൽ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിംഗിന്റെ ടോപ്പിലോട്ട് വന്നാൽ മതി, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ശരി. ആ ബിൽഡിംഗിന്റെ ടോപ്പിലോട്ടാണ് പോകാൻ പറഞ്ഞത്. ഗൈസ്, നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുവാണ്. ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഫ്രാങ്ക്ലിൻ വന്ന് നിങ്ങൾ ഇരിക്കുന്നതാണ് പറഞ്ഞേക്കണത്. ഗൈസ്, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ ഗൈസ്, നമ്മള് ഫൈനലി ഇതിന്റെ ആ എടുത്തെത്തിരണ്ട് ബിൽഡിംഗ്. ഗൈസ്, ഈ ബിൽഡിംഗ് നോക്കിയേ എന്റെ മോനെ, ഇതിന്റെ ഉള്ളിലോട്ട് എങ്ങനെ കടക്ക? അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തതിന്. ഉള്ളിലോട്ട് കടക്കാനുള്ള വഴി എവിടെയാണ്? ഓക്കെ ഗൈസ്, ഇപ്പുറത്ത് വന്നു ഞാൻ കേട്ടാ. ഇപ്പുറത്തായിരുന്നു വഴി, ഞാൻ ഫുള്ള് ചുറ്റി കറങ്ങിപ്പോയി. ഓ, ഇതിന്റെ മേലോട്ട് ഇനി എങ്ങനെ കേറാനാണ്? എന്റെ മോനെ, ഗൈസ് ഇതിന്റെ മേലോട്ട് നിങ്ങൾ കണ്ട, അയ്യോ, ഒരുപാടുണ്ട് ഇതിന്റെ മേലോട്ട്. 3 days later. നമ്മള് ഫൈനലി ഒരു 2 മണിക്കൂറത്തെ യാത്രക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് എത്തി. ഗൈസ്, ഞാൻ പറയുമായിരുന്നെങ്കിൽ നമുക്കൊരു ഹെലികോപ്റ്ററിൽ വരണായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് അവര് ചെല്ലാം പറഞ്ഞ? ഈ കാണുന്ന വാട്ടർ റാമ്പാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ, ഇത് ഇത് ചാടിക്കുന്ന ആൾക്കാർ തോക്കുന്നത്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ കാര്യമാണ്, ഇതൊക്കെ നമുക്ക് ഫ്രാങ്ക്ലിൻ പുത്തരിയല്ല, മനസ്സിലായാ? എനിക്ക് തോന്നുന്നു അവിടെ കുറെ ആൾക്കാരൊക്കെ നിൽക്കണ്ടല്ലോ. അവിടെ ആണ് ഇനി ഇതൊക്കെ നമുക്ക്, നമ്മളിതൊക്കെ പണ്ടേ വിട്ട സ്കീമാണ്, കണ്ടില്ലേ? അല്ലേ, നമ്മളടുത്ത കളി. പക്ഷെ അവിടെ ആരോ നിൽക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാർ ഗണ്ണൊക്കെ പിടിച്ചിട്ട്. ഒരുത്തന്റെ കയ്യിൽ എന്തോ ബുക്കൊക്കെ വെച്ചിട്ടാണ് നിൽക്കണത്. ഓ, ഒരുത്ത ഒരുത്ത മാത്രല്ല കേട്ടോ, കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഹലോ, ഹലോ, പറയൂ, ഇതായിരുന്നു. എന്റെ പേര് ഫ്രാങ്ക്ലിൻ, നേരത്തെ വിളിച്ചായിരുന്നു. ഓക്കേ ഓക്കേ, ഫ്രാങ്ക്ലിൻ, മറ്റേ വാട്ടർ സ്ലൈഡിന്റെ കേസും പറഞ്ഞല്ലേ, ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാട്ടർ സ്ലൈഡിൽ നമുക്ക് കുറച്ച് ടാസ്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും. $1 തൊട്ടിട്ട് $1,000 വരെ ഉള്ള ഒരു മത്സരമാണ്. ഇതിൽ നിങ്ങൾ ഓരോ ടാസ്കും ജയിച്ച് നിങ്ങൾ ഫൈനൽ ഒരു $1,000 ഒരു വാട്ടർ സ്ലൈഡും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ സംഭവം എന്താണെന്ന് വെച്ചാൽ, ദുബായിലോട്ട് ഒരു ഗോൾഡൻ വിസ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ദുബായിലോട്ട് പോയിട്ട് വരാം. പിന്നെ ഈ കമ്പനി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ ഒരു അടിപൊളി മാൻഷൻ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരു ഐലൻഡ് മാൻഷനും ഉണ്ട്, അതുമാതിരി ഒരു മെഗാ മാൻഷനും ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാണ്. ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാല്, ഈ റാമ്പ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലൈഡ്സ് ആണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് നിങ്ങൾ ഒപ്പിട്ട് തരേണ്ടി വരും. Thanks. Love you forever. Ha 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 ha
ഓ ഗൈസ് നമ്മളിവിടെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഗൈസ് നമ്മള് ഇതല്ല, ഇതിനപ്പുറം നമ്മൾ ചാടിച്ചാവും. ഛേ, ചാടിച്ചാവില്ല, നമ്മൾ ചാടിയിട്ടുള്ളവരാണ് ഈ ഫ്രാങ്ക്ലിൻ. സാറെ നമുക്ക് ഒപ്പിടാ, ഒരു പ്രശ്നവുമില്ല, സൈൻ ചെയ്തോളൂ. നമ്മള് സൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എവിടേക്കാ പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ, നമ്മൾ തൊട്ട് ബാക്കിലായിട്ട് ഒരു ടവർ വരുന്നുണ്ട്, യെല്ലോ ടവർ. ടവറിന്റെ മേലോട്ട് പോയാൽ മതി, അവിടെ നരിക്കും ഫസ്റ്റ് ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഗുഡ് ലക്ക്, പോയിട്ട് വരൂ. ആഹാ, പോയിത്തരാം. അപ്പൊ എന്തായാലും നമുക്ക് ആ ടവർ ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഇത് ചാടിക്കഴിഞ്ഞാൽ ഗോൾഡൻ മിസ്, നമ്മൾ ഇപ്പൊ തന്നെ വിചാരിച്ചല്ലോ ഗോൾഡൻ മിസിനെ പറ്റിട്ട്. അപ്പൊ ഈ കാണുന്ന റാമ്പ് അല്ലേ നമ്മൾ ചാടാൻ പോണത്? ഞാൻ വിചാരിച്ചു ഈ കാണുന്ന റാമ്പ് ആയിരിക്കുന്നു. ഇനി ഇതാണ് ടവർ, പക്ഷെ ഇതാവാൻ സാധ്യത ഇല്ല. ഇതിന്റെ ബാക്ക് ഗൈസ്, ബാക്കി കാണുന്ന യെല്ലോ ടവർ എന്ന് പറയുന്നത് ദാ കാണുന്ന യെല്ലോ ടവർ ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, അതിന്റെ മേലോട്ട് വരാനാണ് അവര് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ മേലോട്ട് പോവാം. ഗൈസ് ഇവിടെ എനിക്ക് ആരും കാണുന്നില്ല, ഇത് തന്നെയാണ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും മേലെ പോട്ടെ. ഗൈസ് എന്തരാണെന്ന് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോണത്. നമ്മള് മരിക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. നമ്മുടെ ലൈഫ് എന്തേലും സംഭവിച്ചത് അവര് ഉത്തരവാദിത്തം ഇല്ലാന്നാ പറഞ്ഞേക്കണത്. ഇതിന്റെ മേലെയാണ് നമ്മളെ സംഭവം നടക്കണെന്നാണ് പറഞ്ഞത്. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇതിന്റെ മേലോട്ട് എത്തിയായിരുന്ന ബിൽഡിങ്ങിന്റെ. ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ $1, $10, $100, $1,000. ഓ, ഇങ്ങനെ 4 ടാസ്ക് ആണ് നമുക്ക് തന്നേക്കണത്. തൊട്ടിപ്പുറത്ത് ഞാനൊരെണ്ണം കണ്ടുപിടിച്ചിരുന്നിട്ടാ. നമ്മൾ റൈറ്റ് കൂടെ ചാടിക്കണെങ്കിൽ ഈസിയുടെ വെള്ളത്തേക്ക് ചാടും, കണ്ടില്ലേ? ഇതുമാതിരി നമുക്ക് നിസ്സാര കാര്യമാണ് ഓരോരോ സംഭവങ്ങൾ കണ്ടുകഴിഞ്ഞാല്. ഫ്രാങ്ക്ലിൻ അരമോൻ, അപ്പൊ നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ്, അതായത് ആദ്യം $1 എന്നായിരിക്കും നമ്മൾ തുടങ്ങാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഈസി ആണ് തോന്നുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ഒന്ന് വിചാരിച്ചാൽ ആ ഈസി ആയിട്ട് നമ്മള് സക്സസ്ഫുള്ളി നമ്മള് കംപ്ലീറ്റ് ആക്കി എല്ലാവർക്കും അറിയാലോ. തമ്പി, കാമഡി വേണ്ടാണ സൊല്ലിട്ടാണ്, കാമഡി പണ്ണാത. ജയിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് എന്തുവാ? നമുക്ക് കിട്ടാൻ പോണത് ദുബായിലോട്ട് ഒരു ഗോൾഡൻ മിസ്, അതുമാതിരി ദുബായിലോട്ട് മാൻഷനും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഫ്രാങ്ക്ലിൻ നീന്താനും സ്ലൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര PhD എടുത്ത ഒരാളാട്ടാ. ഞാൻ പറഞ്ഞില്ലേ സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റത്തെ റൗണ്ടായിട്ട് നമ്മള് കലക്ക് മറിച്ചിട്ടുണ്ട് നമ്മളെ ഫ്രാങ്ക്ലിൻ. കഴിച്ച് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവട്ടാ. നമ്മൾ ഫസ്റ്റത്തിലങ്ങനെ തൊട്ടിപ്പുറത്തിലങ്ങനെ വന്നല്ലേ അമ്മ തിരുമ്പോ ഭിത്തി അടിച്ച് തലം അടിച്ച് വീണാനവിടെ. ഗൈസ്, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ടാസ്ക് നമ്മൾ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഗൈസ് ഇനി വെറും 3 എണ്ണേ ഉള്ളു. ഗൈസ് എനിക്ക് തോന്നണേ ഇതിലെന്തെങ്കിലും ടെക്നിക്കും ട്രിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും, അതാണ് എനിക്ക് തോന്നണത്. ഓക്കെ, ഗൈസ് ഇവിടെ ആണെങ്കിൽ 1, 2, 3, 4, 5 വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ മോനെ. ഗൈസ് ഇതിലും ടെക്നിക്ക് ഉണ്ട്, കണ്ടില്ലേ? റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും കണ്ടില്ലേ അവിടെ തലയടിച്ച് വീട് നമ്മൾ ചത്തുപോകും. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായാലും തോന്നണത് ഇതിൽ കൂടെ ചാടിക്കാൻ എത്തും. പക്ഷെ പ്രശ്നം എന്താണ് വെച്ചാൽ ആ കാണുന്നതാണ് പ്രശ്നം. എന്താ ഫ്രാങ്കിലെ പുത്തരിയല്ല. ഓക്കെ, കമോൺ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗൈസ്, ഓ എന്റെ മോനെ. ഗൈസ് ഇതായിരുന്നു നമ്മുടെ ചുക്കാമണി. അങ്ങനെ പോയി കഴിഞ്ഞിട്ടല്ലേ ഫ്രാങ്കിലിന്റെ കാര്യം കട്ടപ്പുകയാണ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കണത്. ഓക്കെ, നമ്മൾ 2 എണ്ണം 3 എണ്ണം കഴിഞ്ഞത്. ഓക്കെ, ഇനി 1 എണ്ണം കൂടി ഉണ്ട്, അതും കഴിഞ്ഞ് ഇല്ലല്ലോ 1 എണ്ണം കൂടി. ഓ, അപ്പുറത്തെ റാമ്പിന് ഇപ്പുറത്തെ റാമ്പിലോട്ട് നമ്മൾ വന്ന്. ഗൈസ്, ഗൈസ് ലാസ്റ്റത്തെ നമ്മുടെ പണി പറ്റിച്ചു. ഗൈസ് ലാസ്റ്റത്തെ ജസ്റ്റ് മിസ്, ഓ ഒന്നുകൂടെ പോവാം. ഗൈസ് ജസ്റ്റ് മിസ് നമ്മൾ പോകുന്നു. ഗൈസ് ഇത് പേടിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല, കൂടി പോയാൽ നമ്മൾ ചത്തുപോകും, അത്രേ ഉള്ളു. വേറെ ഒന്നുമില്ല, വേറെ പേടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ 2 എണ്ണം കംപ്ലീറ്റ്. ഓ എന്റെ മോനെ, ഗൈസ് നമ്മൾ 2 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, വല്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തതും 3-ാമത്തെ നമ്മൾ പുട്ടുപോലെ കിടക്കും. ഓക്കെ, 3-ാമത്തത് നമ്മൾ പുട്ടുപോലെ കിടന്നിരുന്നു. ഇനി 4-ാമത്തെ വിൻഡ് മില്ല്. ഓ 4-ാമത്തെ നമ്മൾ കിടന്ന്, ഇനി ലാസ്റ്റത്തെ വിൻഡ് മില്ല്. ഓ ലാസ്റ്റത്തെ നമ്മൾ ഈസി ആയിട്ട് കിടന്ന്. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. ഗൈസ് അത്രേ ഉള്ളു, ലാസ്റ്റത്ത് നമ്മൾ പുട്ടുപോലെ കടന്നായിരുന്നു. ഓക്കെ, പോട്ടെ 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 പോട്ടെ. ഗൈസ് ഇത് ഞാൻ വിളിക്കുക വീഴ വെള്ളത്തേക്കാണ്. വീഴ അടിയിൽ വല്ല പൂളും കാര്യങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവര്. അടുത്തേലോട്ട് വീണ്. ഗൈസ് പൂളും കാര്യങ്ങളും ഇല്ല, ഗൈസ് പൂളും കാര്യങ്ങളും ഒന്നും ഇല്ല. അയ്യോ
ഗൈസ് അങ്ങനെ നമ്മള് ഫസ്റ്റത്തതും കംപ്ലീറ്റഡ് ആക്കി, സെക്കൻഡ് ആമത്തത് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഫ്രാങ്കലിന് ഒരു കാര്യം വിചാരിച്ചാൽ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വരത്തുള്ളത് അറിയാല. അപ്പൊ നമ്മുടെ വാട്ടർ സ്ലൈഡിംഗിൽ നമ്മൾ മൂന്നാമത്തെ ടാസ്കിലോട്ടാണ് പോണത്. $100 പോണത്. ഇതെവിടെയാണ് ആവോ $100? ഓ ഗൈസ് കാട്ടില, അപ്പുറത്ത് നോക്കിയേ, ഓ കല്ലുകളൊക്കെ വീഴുന്നു. ഓ ടഫ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അത് നമ്മളെ ഫ്രാങ്കലിന് വിഷയമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് അറിയാല. ഓക്കെ ലെറ്റ്സ് ഗോ. ഓ ഹോ ഗൈസ് കഥ ഏറ്റവും സിമ്പിൾ ഇതാണ്, നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ഇതാണ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ വീണ് 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 ഫ്രാങ്കലിന് ഒരു വിധായിട്ടുണ്ട്. അടുത്തത് കേട്ടാ, ഇതൊക്കെ ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്, കൊച്ചു പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ അടുത്തതിൽ കുറെ കല്ലുകളൊക്കെ വീണിട്ടാ, നമ്മൾ ഇപ്പളേ വീണെങ്കിൽ ഉണ്ടല്ല കല്ല് അടുത്ത ട്രിപ്പിൽ വീണ കാര്യം നമുക്ക് ഈച്ചരി കിടക്കാം. ഇതൊക്കെ കളിക്കാൻ നമുക്ക് ഒരു ഐക്യം മതി, ഇതൊക്കെ നമുക്ക് നിസ്സാരം. ഒന്നുമില്ല, നൈസായിട്ട് തല തല്ലി വീണതിരുന്ന് നമുക്ക് അടുത്തിലോട്ട്. ഓക്കെ അടുത്തത് എത്തി, അടുത്തത് മരവോ, അടുത്തത് മരം. ഇത് നടക്കും, ഇത് നടക്കും, സിമ്പിളാണ് സിമ്പിളാണ്, ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ സിമ്പിൾ. ഇതൊക്കെ നമുക്ക് നിസ്സാര കാര്യാണത്. ഏയ് എണിക്കുന്നില്ലേ, പ്രാങ്കിലെ ഇറക്കണ്ട സുഖിച്ചിട്ടാ. ഓക്കെ അടുത്തത് ഇതിലേതിലോട്ട് ചാടും നമ്മള്? ഓ ഗായസ് എനിക്ക് തോന്നണേ അടുത്തത് ചാടണെങ്കില് ദാ കാണുന്നത് കണ്ട, അതിലോട്ട് ഉള്ളി കൂടെ പോണം തോന്നുന്നുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓയ് നമ്മളിതിൽ കൂടിയത് ചാടിപ്പോയത് പ്രശ്നമായ. ഓക്കെ അതിലൂടെ കടക്കും നമ്മള്. ഓ ഇല്ല, നമ്മൾ ഫെയിലായി. ചെറുതായിട്ട് നമ്മളൊന്ന് ചാടി തെറ്റിപ്പോയി. ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ചാടാനായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇങ്ങനെ ചാടി നോക്ക. ഓക്കെ കറക്റ്റ്, പോട്ടെ 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 പോട്ടെ, അങ്ങോട്ട് പോ ഫ്രാങ്കിലി, അങ്ങോട്ട് നീന്തി പോവാൻ. അങ്ങോട്ട് മിസൈലും അതിനെ പോണത്, ഇത് ഉറപ്പായിരിക്കും കിടക്കുന്ന വീഡിയോ. ഇതൊക്കെ നമുക്ക് നിസ്സാര കാര്യമാണ്. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ ഗൈസ് നമ്മള് ഈസി ആയിട്ട് നാലാമത്തതും കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഗൈസ് ഇതൊക്കെ ഫ്രാങ്കിലിന് ഒരു വിഷയമുള്ള കാര്യല്ലേ. കാമഡി വേണ്ടാണാ സൊല്ലിട്ടാണ്, കാമഡി പണ്ണാതെ. നമുക്ക് $1 കംപ്ലീറ്റ് ആക്കിയത്, $10 കംപ്ലീറ്റ് ആക്കിയത്, $100 കംപ്ലീറ്റ് ആക്കിയത്. ഗൈസ് ലാസ്റ്റത്ത് നമ്മൾ $1000 പോകുന്നത്. ഗൈസ് ഇതും കൂടെ കംപ്ലീറ്റ് ആക്കി നമുക്ക് കിട്ടാൻ പോണത്. ഓ എന്തൊക്കെ, നമ്മൾ റിച്ച് ആയിരിക്കും പിന്നെ ദുബായില്. നമ്മൾ ലോസ് ലാൻഡോസിൽ മാത്രല്ല, ദുബായിലും അങ്ങ് റിച്ച് ആയിരിക്കും നമ്മൾ. ഓക്കെ ഗൈസ് ഇത് ഏതാണ് സ്ഥലം? ഗൈസ് എന്തോര റാംസ് ആണ് സെറ്റ് ആക്കി വന്നേ വെച്ചേക്കുന്നത്, ഫുട്ബോള്. ഓ അപ്പുറത്ത് എന്തൊക്കെ വീഴുന്നുണ്ട് ഗൈസ്, ഇത് ഇച്ചിരി ഡേഞ്ചർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ലെഫ്റ്റിലോട്ട് ഗൈസ് ഇവർ കുറെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ലെഫ്റ്റിൽ ചെറുത് വെച്ചേക്കണ നേരെ വെള്ളത്തില്, ഇവരുടെ വിചാരം നമ്മൾ നേരെ അതിലോട്ട് ചാടിയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആണ്. ഇതും കൂടെ കംപ്ലീറ്റ് ആണ്, നമ്മൾ അങ്ങനെ ദുബായിൽ ഒന്ന് റിച്ച് ആയിരിക്കും. ഓക്കെ 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 ഗൈസ് അവിടെ കുറെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓ ഗൈസ് അപ്പുറത്തൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഒരു ഫുട്ബോൾ ഒന്നും കൂടെ പോട്ടെ, നമുക്ക് ഫുട്ബോൾ പോയി കഴിഞ്ഞിട്ട് ചാടാം, അതായിരിക്കും നമുക്ക് എളുപ്പം. മനസ്സിലായ? നമ്മൾ ഈ ഗെയിമില് എടുത്തു ചാടി ആൾക്കാർ ചെയ്യുമ്പോഴാണ് തോൽക്കുന്നത്. നമ്മൾ കുറച്ച് ഐക്യൂസ് കളിക്കുമ്പോൾ ഉണ്ടല്ല നമ്മൾ ജയിക്കും. ഓക്കെ ഗൈസ് അപ്പുറത്ത് കുറെ പാട്ടകളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഓക്കെ ഇതും കടന്ന് അടുത്തത് പാട്ടകളാണ് വരുന്നത്. പാട്ടകൾ അവിടെ കണ്ടില്ലേ, കുട്ടി മറ്റേ കോട്ടങ്ങ എന്നടക്കണ മിഷേനാ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ. ഓക്കെ നമ്മൾ അതും കമ്പനി അപ്പുറത്ത്. ഓ ഗൈസ് നേരെ നോക്കിയേ, ഒരു ഷാർക്ക്, ഒരു മരം. ഗൈസ് ഇത് നമ്മൾ സംസാരിക്കുന്നിടയില്ല നമ്മള് ഇത് കംപ്ലീറ്റ്. ഇതേ ഒരു പോള്, ആ അതങ്ങനെ തലമണ്ടടിച്ചല്ലേ, നല്ല കഷ്ടകാലം പിടിച്ച സമയമാണ് ഫ്രാങ്കലിന് ഇപ്പൊ. ആ കണ്ടില്ലേ, ഫ്രാങ്കിളിൽ അല്ലെങ്കിൽ തന്നെ നല്ല കലായോണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ നമ്മൾ അതും കംപ്ലീറ്റ് ആക്കിണ്ടേ. ഓ ഇതൊക്കെ സിമ്പിൾ ആണെന്ന്, അത് അവര് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ക്വിറ്റ് ചെയ്യാം. ഓക്കെ പക്ഷേ നമ്മൾ ക്വിറ്റ് ചെയ്യത്തില്ല, നമ്മൾ ഇച്ചിരി പ്രൊഫഷണൽ ആയിരുന്നു. ഓക്കെ ബൈ ബൈ ടാറ്റാ ഗുഡ് ബൈ. ചേച്ചി കുറച്ച് നമ്മള് വിചാരിച്ച മാതിരിയല്ല, കുറച്ച് ടഫ് ആണ്. ഒരെണ്ണം ചാടി, അയ്യോ. ഓക്കെ അടുത്തതും ചാടി, അയ്യോ നിക്ക് നിക്ക് നിക്ക്. ഓക്കെ ഗൈസ് അത്രേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ഹംബിൾ. ഗൈസ് ആ കാറ് വരണങ്ങാടി മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ചാടി മേലോട്ട് കയറണം. ഓക്കെ
ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ നമ്മളെ തറായി. കമോൺ കമോൺ ഫ്രാങ്ക്ലിൻ നിന്നെ കൊണ്ട് പറ്റും. ഗോ 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 ഇതെന്ത് ഓപ്പൺ ആവാത്തത്? തുറക്കൂ. ഓക്കെ തുറന്ന് സാധനത്തിന് മുകളിൽ കയറി. മഞ്ഞ സാധനം ഇവിടെ, നമുക്ക് ഇനി ഇങ്ങനെ പോവാം. ഓക്കെ ഓ മോനെ ഗൈസ്, ലക്ക് ലക്ക്, ഇത്രക്ക് ലക്ക് വേറെ നമുക്ക് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ലൈഫിൽ. ഗൈസ് ആ കാണുന്നത് ആന്ന് തോന്നുന്നു നമ്മളെ എൻഡിങ് പോയിന്റ് ആണോ? അല്ല ഇനിയുണ്ടോ? ഓ ഓ എന്റെ മോനെ ഗൈസ്, ഇത് എന്തൊരു സ്പീഡാ ഗൈസ്, ഇത് മുട്ട സ്പീഡ്. ഓക്കെ നമ്മളതും കടന്ന് അല്ലേ, നമ്മളവിടെ വെയിറ്റ് ചെയ്യും. ആ ഇനി തുറക്ക്, ഇത്രേ ഉള്ളോ ഗൈസ്? അതാന്ന് തോന്നുന്നുണ്ട് നമ്മളെ എൻഡിങ് പോയിന്റ്. ഇവിടെ കൊറേ ബോട്ടുകളും കാര്യങ്ങളും നമ്മൾ അണ്ണാക്കിലോട്ട് വീഴുന്നുണ്ട്. അയ്യോ ഫിനിഷ് പോയിന്റ് തൊട്ട് പിന്നിലാണ് ഫിനിഷ് പോയിന്റ്. ഓക്കെ അത് പോയി ഗൈസ്, ബോട്ട് നമ്മളെ ചതിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി സക്സസ്ഫുളി നമ്മുടെ $1 to $1,000 എന്നുള്ള ഒരു ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും അതുമാതിരി ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തു ഇരിക്കുന്നു. അപ്പൊ ഇതുമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ വേണ്ടി നിങ്ങളെ ബെല്ലിലേക്ക് എന്നോട് എനേബിൾ ആക്കിയിട്ട് അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.